എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ എ ആർ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്ന് എനിക്കറിയാം രണ്ടാമത്തെ പാഠം അതിലും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു പാഠമാണ് ജോമട്രി വൃത്തങ്ങൾ എന്ന പാഠമാണ് ആ ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധയോടെ ഇരുന്ന് വളരെ നന്നായിട്ട് ആസ്വദിച്ച് ആ ക്ലാസ്സുകൾ കൂടാം എല്ലാ വർഷവും പത്താം ക്ലാസ്സിലെ അവസാനത്തെ നമ്മുടെ ഒരു പരീക്ഷയുണ്ട് എസ് പരീക്ഷ ആ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നത് ഈ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജോമട്രിയാണ് വൃത്തങ്ങളാണ് അതിൽ നമുക്കധികം കണക്കുകൂട്ടലുകളൊന്നുമില്ല ഒത്തിരി പ്രോപ്പർട്ടീസും ഇല്ല എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ പഠിച്ചതിൽ നിന്ന് തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി മാത്രം പഠിച്ചാൽ മതി അതുപോലെ ഒത്തിരി നീണ്ട വഴികളിലുള്ള കാൽക്കുലേഷൻസും ഇല്ല തോക്കുമെന്ന് പേടിച്ചിരിക്കുന്നവർ കണക്കിന് തോക്കുമെന്ന് പേടിച്ചിരിക്കുന്ന കുട്ടികളും ഈ പാഠത്തിലെ മാർക്ക് കൊണ്ടാണ് നല്ല മാർക്കുകൾ വാങ്ങുന്നത് എല്ലാ വർഷവും അതുകൊണ്ട് തന്നെ ഈ പാഠം നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഈ കണക്കിൽ പിന്നോട്ട് പോവുകയില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു സങ്കേതമായ ഓഗ്മെൻ്റർ റിയാലിറ്റിയുടെ കുറേ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പാഠത്തിലെ എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ് ഉദാഹരണം പറഞ്ഞാൽ ഒൻപതാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് വൃത്തങ്ങളുടെ ആ ഗുണങ്ങൾ അതെല്ലാം ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ വൃത്തം എന്താണെന്ന് ഒരു പക്ഷേ നിങ്ങൾ അറിയാമെങ്കിലും അതിൻ്റെ ചില ചില കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു വൃത്തം കൊണ്ടുവരാം ഇപ്പോൾ നമ്മുടെ മുൻപിൽ കാണുന്ന ഈ രൂപത്തെയാണ് നമ്മൾ വൃത്തം സർക്കിൾ എന്ന് വിളിക്കുന്നത് വൃത്തത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തത്തിൻ്റെ കേന്ദ്രമാണ് ആ കേന്ദ്രത്തിൽ നിന്നും തുല്യ അകലത്തിലുള്ള ബിന്ദുക്കളുടെ കൂട്ടമാണ് വൃത്തം ഉണ്ടാക്കുന്നത് ഞാൻ എ ബി എന്ന രണ്ട് പോയിൻറ്റുകൾ അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നു വൃത്ത കേന്ദ്രവും വൃത്തത്തിലെ ഒരു ബിന്ദുവും ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലത്തിന് പറയുന്ന പേരാണ് വൃത്തത്തിൻ്റെ ആരം ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ അതുകൂടാതെ ഈ വൃത്തത്തിൽ ഞാൻ രണ്ട് ബിന്ദുക്കൾ കൂടി മാർക്ക് ചെയ്യുന്നു ഡി സി വൺ എന്നിരിക്കട്ടെ ആ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന വരയ്ക്ക് പറയുന്ന പേരാണ് വൃത്തത്തിൻ്റെ ഞാൻ ഗോഡ് ഓഫ് ദി സർക്കിൾ എന്ന് പറയും അതായത് വൃത്തത്തിലെ ഏതെങ്കിലും രണ്ടു ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന വരയാണ് വൃത്തത്തിൻ്റെ ഞാൻ കോഡ് എന്ന് നമ്മൾ വിളിക്കുന്നത് അതുകൂടാതെ പി ക്യു എന്ന രണ്ട് ബിന്ദുക്കൾ കൂടി ഞാൻ വൃത്തത്തിൽ മാർക്ക് ചെയ്യുകയാണ് പി ക്യു എന്ന് പറയുന്ന ബിന്ദുക്കൾ തമ്മിലുള്ള നീളം ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ചാപം അഥവാ ആർക്ക് ഓഫ് ദി സർക്കിൾ എന്ന് പറയും അതായത് വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള ആ ഇടയ്ക്ക് വരുന്ന ആ ഭാഗത്തിന് പറയുന്ന പേരാണ് വൃത്തത്തിൻ്റെ ചാപമെന്ന് പറയുന്നത് ആർക്ക് ഓഫ് ദി സർക്കിൾ ഇവിടെ പി മുതൽ ക്യൂ വരെ പി ക്യു എന്ന് പറയുന്ന ചാപമുണ്ട് പക്ഷെ ഒരു കുഴപ്പമെന്നു ചോദിച്ചാൽ നമുക്കറിയാം പി ക്യു ഈ സൈഡിൽ കൂടെയും പോകാം അപ്പുറത്തെ മറുവശത്തൂടെയും പോകാം അപ്പോൾ പി ക്യു എന്ന ചാപമെന്ന് പറഞ്ഞാൽ ഏത് ചാപമാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എം എൻ എന്ന രണ്ട് ബിന്ദുക്കൾ കൂടി മാർക്ക് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് എളുപ്പ എളുപ്പമുണ്ട് പി എം ക്യു എന്ന് പറയുന്ന ചാപം ഒരൊറ്റ ചാപമേ ഉള്ളൂ മറുവശത്ത് കാണുന്ന പി എൻ ക്യു എന്ന് പറയുന്ന ചാപം എന്ന് പറയുന്നതും ഒറ്റ ചാപമുള്ളൂ അതുകൊണ്ട് ചാപത്തെ സൂചിപ്പിക്കാൻ മൂന്ന് പോയിൻറ്റുകൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് അടുത്തതായിട്ട് പിയിൽ നിന്നും ക്യൂവിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് ഓരോ ആരങ്ങൾ വരയ്ക്കുന്നു ഈ ഭാഗം അതായത് പി ക്യു എന്ന് പറയുന്ന പി എം എൻ പി എം ക്യു എന്ന് പറയുന്ന ജാപവും രണ്ട് ആരങ്ങളും കൂടെ ചേർന്ന ഭാഗത്തിനാണ് നമ്മൾ വൃത്താംശം എന്ന് പറയുന്നത് സെക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ ഏരിയ ഓഫ് ദി സെക്ടർ വൃത്താംശത്തിൻ്റെ പരപ്പളവൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് തോറക്കുക ഇത്രയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ വൃത്തത്തെപ്പറ്റി നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി ഇനിയുള്ള ഒന്നോ രണ്ടോ കുഞ്ഞ് കാര്യങ്ങൾ കൂടെ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ പാഠം വളരെ ഈസി ആയിട്ട് പോകും ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും കർണത്തിൻ്റെ നീളം ശ്രദ്ധിക്കണേ കർണത്തിൻ്റെ നീളം അഞ്ച് സെൻറ്റിമീറ്റർ ഉള്ള ഒരു മട്ടത്രികോണം അതായത് റൈറ്റ് ആങ്കിളിൻ്റെ ട്രയാങ്കിൾ വരയ്ക്കണം എന്ന് കരുതുക നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും അതായത് ഹൈപ്പോട്ന്യൂസിൻ്റെ നീളം അഞ്ച് സെൻറ്റിമീറ്റർ വരുന്ന ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ വരയ്ക്കണം എന്ന് കരുതുക നമുക്കറിയാം മട്ട മട്ടത്രികോണത്തിൻ്റെ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിൻ്റെ ഒരു കോൺ കർണത്തിൻ്റെ എതിരെ കിടക്കുന്ന കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണ് അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് എളുപ്പം വരയ്ക്കാൻ പറ്റും കാരണം ആദ്യം അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക അതിനുശേഷം നമുക്കറിയാം ആ വര കർണം ആയതുകൊണ്ട് കർണത്തിൻ്റെ എതിരെ കിടക്കുന്ന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആയതുകൊണ്ട് ഇപ്പം ഞാൻ വരച്ചത് എ ബി എന്ന വര അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ വരയ്ക്കുന്നു എ എന്ന ബിന്ദുവിലും ബി എന്ന ബിന്ദുവിലും വരുന്ന കോണുകളുടെ അളവുകളുടെ തുക തൊണ്ണൂറായാൽ മതി കാരണം മൂന്ന് കോണുകൾ കൂട്ടുമ്പോൾ നൂറ്റി അൻപത് വരുന്നതുകൊണ്ട് ഈ അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൻ്റെ എതിരെയുള്ള കോൺ തൊണ്ണൂറ് ഡിഗ്രി ആയതുകൊണ്ട് മറ്റ് രണ്ട് കോണുകളുടെ തുക തൊണ്ണൂറ് വന്നാൽ മതി ഇവിടെ എയിലെ കോണ് അൻപത്തെട്ട് ഡിഗ്രിയെന്നും ബിയിലെ കോണ് മുപ്പത്തിരണ്ട് ഡിഗ്രിയുമെന്നും എടുത്തു ഒരു സംഖ്യ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്കറിയാം കോൺ എയും കോൺ ബിയും കൂട്ടുമ്പം തൊണ്ണൂറ് അത് നീട്ടി വരച്ചു കഴിയുമ്പം നമ്മൾ സി എന്ന ബിന്ദുവിൽ സംഗമിക്കുന്നു കോൺ സി ഉറപ്പായിട്ടും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഈ വിധത്തിൽ അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള മട്ട ത്രികോണം നമുക്ക് വരയ്ക്കാൻ പറ്റും ഇതുപോലെ ഈ അഞ്ച് സെൻറ്റിമീറ്റർ നീളം അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് എയിലും ബിയിലും ഇഷ്ടമുള്ള അതായത് ഇപ്പോൾ എയിലും ഇഷ്ടമുള്ള ഒരു സംഖ്യ എടുക്കാം തൊണ്ണൂറിൽ നിന്നും ആ സംഖ്യ കുറയ്ക്കുന്ന കോൺ ബിയിലെടുത്താൽ മതി അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ തൊണ്ണൂറ് കിട്ടിയാൽ മതി അങ്ങനെയുള്ള അനേകം മട്ട ത്രികോണങ്ങൾ ഈ ഒരു ഒറ്റ പടത്ത് തന്നെ വരയ്ക്കാൻ സാധിക്കും മറ്റൊരു രീതിയിലും നമുക്ക് ഈ പടം വരച്ചെടുക്കാൻ പറ്റും കാരണം നമ്മുടെ എല്ലാവരുടെയും ഇൻസ്ട്രമെൻ്റ് ബോക്സിൽ ഉണ്ട് ഈ സെറ്റ് സ്ക്വയർ ചതുരമട്ടം എന്ന് പറയുന്ന ഉപകരണം ഈ ഒരു ഉപകരണം നമുക്കറിയാം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉപകരണം അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങളെല്ലാവരും നോട്ട്ബുക്ക് എടുത്തിട്ട് അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കുക ഈ പ്രകാരം അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചു എന്ന് കരുതുക അതിനോട് ചേർന്ന് ഈ സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ചാൽ മതി കാരണം വെച്ചാൽ എപ്പോഴും ഓർക്കുക തൊണ്ണൂറ് ഡിഗ്രി വരുന്ന കോൺ ഇതിൻ്റെ നേരെ മുകളിൽ വരണം ഈ വര ലെവലായിട്ട് വെച്ചാൽ മതി ഈ വരയുടെ രണ്ടറ്റത്തും ഈ സെറ്റ് സ്ക്വയറിൻ്റെ മട്ട ഭാഗങ്ങൾ വരത്തക്ക വിധം വെച്ചിട്ട് മുകളിലേക്കും താഴേക്കും ഓരോ ഇങ്ങനെ രണ്ട് സൈഡത്തെ വര കംപ്ലീറ്റ് ചെയ്താൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു മട്ടത്രികോണം കിട്ടും നമ്മൾ അളവൊന്നും എടുക്കേണ്ട കാര്യമില്ല എളുപ്പമുണ്ട് അതിനുശേഷം ഈ വര അതുപോലെ തന്നെ ഈ ഇതൊന്നുകൂടി തിരിച്ചു വെക്കുക കണ്ടോ ഇതിൻ്റെ സൈഡിൽ വരണമെന്ന് മാത്രം ഇങ്ങനെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ മറ്റൊരു മട്ടത്രികോണം കിട്ടും വീണ്ടും ഈ വരയോട് ചേർത്ത് കാരണം വര ഇങ്ങനെയുണ്ട് ഇതിൻ്റെ രണ്ടറ്റത്ത് കണ്ടോ ഈ രണ്ട് എൻ പോയിൻസ് എന്ന് പറയുന്നത് ഈ വശങ്ങളിൽ ആയിരിക്കണം അപ്പോൾ അല്പം കൂടി ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം ഇങ്ങനെ ഒന്ന് മാറ്റി കണ്ടോ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു മട്ടത്രികോണം കിട്ടും ഈ വരയുടെ രണ്ട് എൻ പോയിൻസ് അറ്റങ്ങൾ ഈ വശത്തും ഈ വശത്തും ആയിരിക്കണം വീണ്ടും ഇങ്ങാ സൈഡിലോട്ട് വെക്കാൻ പറ്റും ഇങ്ങനെ ചേരിച്ചു വെച്ചാലും ഇത് അഞ്ച് സെൻ്റിമീറ്റർ ഈ വശത്തും ഈ വശത്തും കൃത്യമായിട്ട് മുട്ടിച്ചു വെച്ചുകൊണ്ട് ഈ സൈഡും ഈ സൈഡും വരയ്ക്കുകയാണെങ്കിൽ മട്ടത്തിൽ ഗുണം കിട്ടും ഇതുപോലെ നേരെ താഴേക്കും വരയ്ക്കാൻ പറ്റും അഞ്ച് സെൻറ്റിമീറ്റർ വര നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് നോട്ട് ആ നോട്ട് നേരെ താഴേക്ക് ഇതുപോലെ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും ഈ മട്ട ഒന്നുകൂടെ ചരിച്ച് വെക്കുക അപ്പോൾ ഓർക്കണം ഇത് അറ്റത്ത് പോലെ കൃത്യമായിട്ട് ഈ വരയുടെ അറ്റം ഈ വശത്തായിരിക്കണം ഈ വരയുടെ അതായത് അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള വരയുടെ അറ്റം ഇതുപോലെ ഇതേ രീതിയിൽ വെച്ചുകൊണ്ട് മുകളിലും താഴെയുമായിട്ട് ഇഷ്ടമുള്ളടത്തോളം അനേകം മട്ട ത്രികോണങ്ങൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ വരയ്ക്കുക ഞാനും വരയ്ക്കാം അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള വര വരച്ചു മുകളിലും താഴെയും ഒരേ പാറ്റേണിൽ വരാൻ വേണ്ടി ഞാൻ ഓരോ മട്ട ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട് മുകളിലും ഒരു രണ്ട് മൂന്ന് ത്രികോണങ്ങൾ വരച്ചു താഴെയും രണ്ട് മൂന്ന് ത്രികോണങ്ങൾ വരച്ചു ഈ രീതിയിൽ പറ്റുന്നത്രയും മട്ട ത്രികോണങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുക എല്ലാം വരച്ച് കഴിയുമ്പോൾ ഞാനും ഇവിടെ വരയ്ക്കാം വരച്ച് കഴിയുമ്പോൾ ഇതേ രീതിയിൽ നല്ല സുന്ദരമായ ഒരു രൂപം കിട്ടും നമ്മളിപ്പോൾ വരച്ച് കണ്ടത് നമ്മൾ ഒരിക്കലും ഒരു വൃത്തം വരയ്ക്കാൻ വേണ്ടി സർക്കിൾ വരയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടേ ഇല്ല നമ്മൾ വരച്ചതല്ല റൈറ്റ് ആങ്കിളിൻ്റെ ട്രയാങ്കിൾ മട്ട ത്രികോണമാണ് പക്ഷേ അതിൻ്റെ എല്ലാം ഒരൊറ്റ കർണം മാത്രം എടുത്താണ് നമ്മൾ വരച്ചത് വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വൃത്ത ഷെയ്പ്പാണ് കിട്ടിയത് ഇതെന്തുകൊണ്ടാണ് കിട്ടിയതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാവുന്ന അതായത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സിദ്ധാന്തവുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് നോക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ വരച്ചതെല്ലാം മട്ട ത്രികോണങ്ങളാണ് റൈറ്റ് ആംഗിൾ ട്രൈ ആംഗിളാണ് ഒരു കണ്ടീഷൻ മാത്രമേ നമ്മൾ വെച്ചുള്ളൂ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അതിൻ്റെ കർണം എന്ന് പറയുന്നത് ഈ മട്ട ത്രികോണങ്ങൾക്ക് എല്ലാത്തിനും കൂടെ ഒറ്റ കർണമേണ്ടായിരുന്നുള്ളൂ വരച്ച് കഴിഞ്ഞപ്പോൾ ഒരു വൃത്തം കിട്ടി വൃത്തത്തിൻ്റെ ഡയമീറ്റർ ഈ കർണമായിട്ട് വരികയും ചെയ്തു അതെന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ ഇത് നിങ്ങൾ പഴയ ഒരു കാര്യം ഓർത്താൽ നിങ്ങൾക്ക് പറ്റി എട്ടാം ക്ലാസ്സിൽ നിങ്ങൾ നമ്മളെല്ലാവരും വരച്ച ഒരു പടമുണ്ട് അതായത് ഒരു വൃത്തം വൃത്തത്തിൻ്റെ വ്യാസം വൃത്തത്തിൻ്റെ വ്യാസം നമുക്കറിയാം ഡയമീറ്റർ എന്ന് പറയുന്നത് രണ്ടായിട്ട് ഭാഗിക്കും അതിനുശേഷം വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നമ്മൾ വരച്ചു അങ്ങനെ വരയ്ക്കുമ്പോൾ അവിടെ കിട്ടുന്ന കോൺ തൊണ്ണൂറ് ഡിഗ്രി എന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് തെളിയിച്ചിട്ടുണ്ട് അതൊന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഓ കേന്ദ്രമായ വൃത്തം എ ബി എന്നത് വൃത്തത്തിൻ്റെ വ്യാസം വൃത്തത്തിൽ ഞാൻ പി എന്ന ബിന്ദു അടയാളപ്പെടുത്തുന്നു ഈ പി എവിടെ വേണേലും വരുത്താം കേട്ടോ കാരണം എന്താ വെച്ചാൽ മുഗൾ ഭാഗത്തോ താഴെ ഭാഗത്തോ എവിടെയെങ്കിലും ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അത് ആ വൃത്തത്തിലെ ഒരു ബിന്ദുവായിരിക്കണം പി എന്നേയുള്ളൂ പി എന്ന ബിന്ദു മാർക്ക് ചെയ്തു നാല് സെൻറ്റിമീറ്റർ റേഡിയസിലാണ് ഞാൻ ഈ വൃത്തം വരച്ചത് നാല് സെൻറ്റിമീറ്റർ അളവിൽ തന്നെ ആയിരിക്കുന്നു പിയിലേക്ക് കേന്ദ്രത്തിൽ നിന്നും ഒ പി എന്ന വരയും വരച്ചു എട്ടാം ക്ലാസ് നമ്മൾ ചെയ്തതാണ് ആ പി യിൽ നിന്ന് എയിലേക്കും പി യിൽ നിന്ന് ബിയിലേക്കും വരച്ച് നമ്മൾ ഒരു ത്രികോണം അവിടെ കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ചെറിയ ത്രികോണങ്ങൾ ഉണ്ട് വലിയൊരു ത്രികോണമുണ്ട് അതിനെ മുറിച്ച് രണ്ട് ചെറിയ ത്രികോണം ആ ചെറിയ ത്രികോണത്തിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ രണ്ട് വശങ്ങൾ ഒരേ നീളത്തിലുള്ളതാണ് അതായത് സമപാർശ്വ ത്രികോണങ്ങളാണ് ഐസോസലസ് ട്രയാങ്കിൾസ് ആണ് രണ്ടെണ്ണവും കാരണം വൃത്തത്തിൻ്റെ റേഡിയസ് സർക്കിളിൻ്റെ റേഡിയസ് ആണ് രണ്ട് വശമായിട്ട് വരുന്നത് ആ ട്രയാങ്കിളിൻ്റെയും രണ്ട് ട്രയാങ്കിൾ നിങ്ങൾക്കാറിയാം എ ഒ പി എന്ന ത്രികോണത്തിൻ്റെയും ബി ഒ പി എന്ന ത്രികോണത്തിൻ്റെയും രണ്ട് വശങ്ങൾ ഒരേ വൃത്തത്തിൻ്റെ തന്നെ ആരങ്ങളാണ് റേഡിയസുകളാണ് അതുകൊണ്ട് തന്നെ അവിടെ തുല്യ കോണുകൾ വരുന്നുണ്ട് നമുക്കറിയാം സമപാർശ്വ ത്രികോണത്തിൻ്റെ ഐസോസലസ് ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും ഈക്വൽ ആണെന്നറിയാം അതുകൊണ്ട് തന്നെ അവിടെ തുല്യ കോണുകളുണ്ട് ഞാനതിനെ എക്സ് വൈന്ന് കൊടുക്കുന്നില്ല ഒരു വയലറ്റ് കളറും റോസ് കളറും കൊടുത്ത് മാർക്ക് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് അറിയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ ഇവിടെ നാല് കോണുകളുണ്ട് തുല്യമായിട്ടുള്ള അതായത് രണ്ട് വയലറ്റ് കോണുകളുമുണ്ട് രണ്ട് റോസ് കളറിലുള്ള കോണുകളുമുണ്ട് ഈ നാലെണ്ണം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാം ആ നാല് കോണുകളും ചേർന്ന് ഒരു ആ നൂറ്റിയൺപത് ഡിഗ്രിയിൽ വന്ന് നിൽക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താ അതിൽ ചേർത്ത് വച്ചിരിക്കുന്നത് മുകളിലുള്ളത് ഒരു റോസും ഒരു വയലറ്റും നമ്മൾ നമ്മളതിനോടുകൂടി ഒരു റോസും ഒരു വയലറ്റൂടെ കൊണ്ടുപോയി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇത് നാലും കൂടെ ചേർന്നാൽ നമുക്ക് കിട്ടിയത് ആ അത് തന്നെ അതിൻ്റെ ആ രൂപം തന്നെയാണ് നമ്മൾ കോൺ മാബിനിയുടെ ആ രൂപം തന്നെ കിട്ടി നൂറ്റി അൻപത് ഡിഗ്രി അപ്പോൾ ഒരു വയലറ്റും ഒരു റോസും ചേർന്നാൽ കിട്ടുന്നത് തൊണ്ണൂറ് ഡിഗ്രി ഇത് നമ്മൾ എട്ടാം ക്ലാസ്സിൽ പ്രൂവ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചത് വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിലെ ഏതു ബിന്ദുവുമായിട്ട് യോജിപ്പിച്ചാലും കിട്ടുന്നത് മട്ടകോണായിരിക്കും ഒരു വൃത്തത്തിൻ്റെ ഒരു വ്യാസത്തിൻ്റെ രണ്ടറ്റത്തു നിന്നും വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് നമ്മൾ വരകൾ വരച്ചാൽ അവിടെ ഉണ്ടാകുന്നത് മട്ട ത്രികോണമാണ് മട്ടകോണമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കോൺ മട്ടമാണ് എന്നാണ് നമ്മളിവിടെ തെളിയിച്ചത് കണ്ടുപിടിച്ചത് ആങ്കിളിൻ്റെ സെമി സെർക്കിൾ ഈസ് റൈറ്റ് അതാണ് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് നമുക്കറിയാം ഞാനിവിടെ വരച്ച് വച്ചിരിക്കുന്ന ആ ഒരു അർത്ഥവൃത്തം എ ബി എന്ന് പറയുന്ന വ്യാസം പി എന്ന ബിന്ദു വൃത്തത്തിലും മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ബിന്ദു വൃത്തത്തിൽ എവിടെ വന്നാലും പി യിലെ കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണെന്ന് നമുക്കറിയാം നമ്മളിപ്പോൾ ഇത് കണ്ടുപിടിച്ച് വെച്ചു അതായത് വ്യാസത്തിൻ്റെ രണ്ട് അഗ്രഭാഗത്തു നിന്നും വൃത്തത്തിലേക്ക് വരച്ച് വരകൾ വരച്ചാൽ അവിടെ ഉണ്ടാകുന്ന കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ പി എന്ന ബിന്ദു വൃത്തത്തിൽ എവിടെയാണെങ്കിലും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും വ്യാസത്തിൻ്റെ രണ്ടറ്റ നമ്മൾ വരച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന ബിന്ദു വൃത്തത്തിന് വെളിയിലാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം ഉണ്ടോ വൃത്തത്തിന് വെളിയിലേക്ക് പോകും തോറും ആ കോൺ കൂമ്പി കൂമ്പി ചെറുതായി ചെറുതായി വരുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ചെറുതായി 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 പോവുകയാണ് ചെയ്യുന്നത് വൃത്തത്തിന് വെളിയിലാണെങ്കിൽ അങ്ങനെയാണ് വൃത്തത്തിനുള്ളിലേക്ക് വന്നാലോ ഉണ്ടോ വൃത്തത്തിനുള്ളിലേക്ക് തോറും ആ കോണിൻ്റെ അളവ് വിസ്താരപ്പെട്ട് വലുതായി 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും അതായത് വ്യാസത്തിൻ്റെ രണ്ടറ്റത്തുന്നും നമ്മൾ വരച്ച് കൂട്ടിമുട്ടിക്കുമ്പോൾ ആ ബിന്ദു വൃത്തത്തിലാണെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും വൃത്തത്തിന് വെളിയിലാണെങ്കിൽ തൊണ്ണൂറിനേക്കാൾ കുറവായിരിക്കും വൃത്തത്തിനുള്ളിലാണെങ്കിൽ തൊണ്ണൂറിനേക്കാൾ നയൻറ്റിയേക്കാൾ എബൗ ആയിരിക്കും അതൊന്നുകൂടെ വ്യക്തമാക്കി തരാം കൃത്യമായിട്ട് ഇതിപ്പം ആ പി എന്ന് പറയുന്ന ബി പോയിൻ്റ് എവിടെയാണെങ്കിലും നമുക്ക് വിഷയമില്ല പി എന്ന് പറയുന്ന പോയിൻ്റ് ആ കറക്റ്റ് ഒരു മെഷർമെൻ്റ് കൂടി ഇട്ട് കാണിച്ച് തരാം പിയിലുള്ള ആങ്കിൾ നയൻറ്റി ഡിഗ്രി ആ ഒരു ലൈൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് സേർക്കിളിന് വൃത്തത്തിന് വെളിയിലേക്ക് പിയെ മാറ്റുകയാണ് അപ്പോൾ ആ വരുന്ന മെഷർമെൻറ്റിലുള്ള ഡിഫറൻസ് നമുക്ക് ഇവിടെ തന്നെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും ഉണ്ടോ ഡിക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് പോവുകയാണ് കുറഞ്ഞ് കുറഞ്ഞ് പോവുകയാണ് വരെ വരെക്കൂടെ തന്നെ താഴോട്ട് കൊണ്ടുവന്നാലോ കൂടി വരുന്നു ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വരുന്നു ഇതൊരിക്കലും മറന്നേക്കരുത് അതായത് അർത്ഥവൃത്തത്തിലെ കോൺ ആങ്കിൾ ഇന്നേ സെമി സർക്കിൾ ഈസ് റൈറ്റ് അതായത് അർത്ഥവൃത്തത്തിലെ കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണ് വൃത്തത്തിന് വെളിയിലാണ് ബിന്ദുവെങ്കിൽ തൊണ്ണൂറിനേക്കാൾ കുറവായിരിക്കും വൃത്തത്തിനുള്ളിലാണ് ബിന്ദുവെങ്കിൽ തൊണ്ണൂറിനേക്കാൾ കൂടുതലായിരിക്കും ഈ മൂന്ന് കണ്ടീഷൻ ഒന്ന് ഓർത്ത് വെച്ചു കൊള്ളുക ഇനിയുള്ള കണക്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു സിദ്ധാന്തം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായ കാര്യം ഒന്ന് ചിന്തിച്ചാലോ അതെങ്ങനെ വരും എന്നുള്ളത് അതായത് ഒരു തൊണ്ണൂറ് ഡിഗ്രി കോൺ വൃത്തത്തിലുണ്ടെന്ന് കരുതുക അതായത് വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിൻറ്റിൽ നിന്ന് പരസ്പരം ലംബമായ രണ്ട് വരകൾ വരച്ചാൽ ശ്രദ്ധിക്കണേ ആ പോയിൻറ്റിൽ നയൻറ്റി ഡിഗ്രി വരത്തക്ക വിധത്തിൽ രണ്ട് ലൈനുകൾ വരച്ചാൽ ആ ലൈനുകൾ ആ വരകൾ ഉറപ്പായിട്ടും വൃത്തത്തെ ഖണ്ണിച്ച് പോകും രണ്ട് പോയിൻ്റിൽ കിടപ്പവും ആ പോയിൻ്റുകൾ തമ്മിൽ കൂട്ടി വരച്ചാൽ ഉണ്ടാകുന്നത് നമുക്ക് കിട്ടുന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണോ എന്ന് നോക്കാം നമ്മൾ ചിന്തിച്ചത് വ്യാസത്തിൻ്റെ രണ്ടറ്റത്തെന്നു പറഞ്ഞാൽ നേരെ തിരിച്ച് വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിൻ്റിൽ നിന്ന് പരസ്പരം ലംബമായ രണ്ട് വരകൾ വരച്ചാൽ അത് വൃത്തത്തെ ഖണ്ണിക്കുന്ന പോയിൻറ്റുകൾ രണ്ടെണ്ണമുണ്ട് അത് കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്നത് വൃത്തത്തിലെ ഒരു വ്യാസം തന്നെയാണ് സർക്കിളിൻ്റെ ഡയമീറ്ററാണ് കണ്ടോ കൃത്യമായിട്ട് തന്നെയാണ് വരുന്നത് അപ്പം അതിൻ്റെ ആ കോൺവേഴ്സ് നമ്മൾ ചിന്തിച്ചാലും അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചാലും അത് കറക്റ്റ് തന്നെയാണ് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ നിന്ന് പെർപെൻറ്റിക്കുലേഴ്സ് ആയ രണ്ട് ലൈനുകൾ വരച്ചാൽ അത് സർക്കിളിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്താൽ കിട്ടുന്നത് ഡയമീറ്റർ ആയിരിക്കും ഈ ഒരു തത്വം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൻറ്റർ അറിയത്തില്ലാത്ത കേന്ദ്രം അറിയത്തില്ലാത്ത വൃത്തത്തിൻ്റെ കേന്ദ്രം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇത് നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ ഒരു വളയുടെ മുറി ഭാഗം വെച്ച് ചെയ്തായിരുന്നു ഓർക്കുന്നുണ്ടോ അതായത് ആ വളയുടെ മുഴുവൻ ഭാഗം ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ കേന്ദ്രം അതിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിച്ചു അത് നമ്മൾ മറ്റൊരു തീറം ഉപയോഗിച്ചാണ് അതായത് സെൻറ്ററിൽ നിന്ന് കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നുള്ള ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ വളമുറി ഭാഗം വരച്ചു രണ്ട് ഞാണുകൾ രണ്ട് കോഡുകൾ വരച്ചു അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് ലംബസമഭാജികൾ വരച്ചു അത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സെർക്കിളിൻ്റെ സെൻറ്റർ വൃത്തത്തിൻ്റെ കേന്ദ്രം എന്ന് കണ്ടുപിടിച്ചു പക്ഷെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചൊരു സംഗതിയുണ്ട് ആ പരസ്പരം ലംബമായ രണ്ടു വരകൾ വൃത്തത്തെ ഖണ്ണിക്കുന്ന ബിന്ദുക്കളിലൂടെ വരയ്ക്കുന്ന വര വ്യാസമായിരിക്കും എന്നുള്ളത് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു അടപ്പോ ഒരു പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടേ വെച്ച് പേപ്പറിൽ ഒരു വട്ടം വരയ്ക്കുക അല്ലാണ്ട് കോമ്പസസ് ഉപയോഗിച്ച് വരച്ചിട്ട് അതിൻ്റെ കേന്ദ്രം കാണാൻ പോയേക്കരുത് കാരണം അത് പൊട്ടത്തരമാണ് കാരണം ഒരു കുത്തിട്ടിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് ആ കുത്താണ് കേന്ദ്രം ഇപ്പോൾ ഒരു പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ടൊരു റൗണ്ട് വരയ്ക്കുക ആ റൗണ്ടിൻ്റെ കേന്ദ്രം സെൻറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് ഈസിയാണ് ഞാനത് കാണിച്ച് തരാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേന്ദ്രം എവിടെയെന്ന് അറിയത്തില്ലാത്ത സെൻറ്റർ എവിടെയെന്ന് അറിയത്തില്ലാത്ത ഒരു സർക്കിളാണ് ഞാൻ കട്ട് ചെയ്തിരിത്തിരിക്കുകയാണ് ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളുടെ സെറ്റ് സ്ക്വയർ ഉണ്ട് അത് ചേർത്ത് വയ്ക്കുക ചേർത്ത് വയ്ക്കുമ്പം ഈ നയൻറ്റി ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രിയുള്ള ഒരു പോയിന്റ് ഉണ്ടാവും ഈ രണ്ട് സൈഡിലേക്കുള്ള വരകളങ്ങ് വരയ്ക്കുക അപ്പോൾ ആ വര ഇവിടെയും കൂട്ടിമുട്ടും ഇവിടെയും കൂട്ടിമുട്ടും ഇതെടുത്തു മാറ്റിയതിന് ശേഷം ആ വരകൾ തമ്മിലങ്ങ് വരയ്ക്കുക നമുക്കറിയാം അതൊരു വ്യാസമാണെന്നറിയാം പക്ഷേ ഇപ്പോഴും നമുക്ക് കേന്ദ്രം അറിയത്തില്ല ഇതൊരു വ്യാസം നമുക്ക് കിട്ടി കാരണം ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ നിന്ന് ബിന്ദുവിൽ നിന്ന് പരസ്പരം ലംബമായ രണ്ട് വരകൾ വരച്ചാൽ ആ കണ്ണിക്കുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്നത് വ്യാസമായിരിക്കും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ് അങ്ങനെ ഒരു വ്യാസം വരച്ചതിന് ശേഷം വൃത്തത്തിൻ്റെ സർക്കിളിൻ്റെ മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയി ഈ തൊണ്ണൂറ് ഡിഗ്രി വരുന്ന കോൺ വയ്ക്കുക കറക്റ്റ് പോയിൻ്റിൽ വയ്ക്കുക ഈ വശത്തും ഈ വശത്തും ഓരോ വരകൾ വരയ്ക്കുക നമുക്കറിയാം പരസ്പരം ലംബമായ വരകളാണ് ഇത് രണ്ടും അത് രണ്ടും വൃത്തത്തെ ഖണ്ണിക്കുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന വൃത്തത്തിൻ്റെ വ്യാസമാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വ്യാസം കിട്ടും ഈ രണ്ട് ബിന്ദുക്കൾ ചേർത്ത് ഒരു വരയിട്ടാൽ മറ്റൊരു വ്യാസം കിട്ടും റപ്പായിട്ടും വ്യാസങ്ങളെല്ലാം കടന്നു പോകുന്നത് വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ കൂടിയാണ് ആ രണ്ട് വ്യാസങ്ങളുടെയും സംഗമ ബിന്ദു ഇൻ്റർസെക്ടി പോയിൻ്റ് എടുത്താൽ മതി അത് ഈ സെർക്കിളിൻ്റെ സെൻറ്റർ ആയിരിക്കും വൃത്തത്തിൻ്റെ കേന്ദ്രമായിരിക്കും നാൽപ്പത്തി രണ്ടാമത്തെ പേജ് പേജ് നമ്പർ ഫോർട്ടി ടുവിലാണ് ഇതുപയോഗിച്ചുകൊണ്ടുള്ള കണക്കുകളെല്ലാം തുടങ്ങുന്നത് നമ്മൾ പണ്ട് പഠിച്ചത് പണ്ടെന്ന് പറഞ്ഞാൽ ഒൻപതിലും എട്ടിലുമൊക്കെ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം അതുകൂടാതെ ഇപ്പോൾ നമ്മൾ പഠിച്ചത് കണ്ടുപിടിച്ചതോളം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എട്ടാം ക്ലാസ്സിലൊന്ന് ചെയ്തു വെച്ചായിരുന്നാലേ കൂടി ചെയ്തതാണ് അർത്ഥവൃത്തത്തിലെ സെമി സർക്കിളിലെ ആംഗിൾ റൈറ്റ് ആയിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും എന്ന് മാത്രമേ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്കുകളാണ് വരുന്നത് അത് നമ്മുടെ മനസ്സിലുണ്ടാവണം അതുകൂടാതെ സർക്കിളിൻ്റെ പ്രോപ്പർട്ടീസും ഈ കണക്കുകൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്കെല്ലാം ഇവിടെ ഓരോ സ്റ്റെപ്പും പടം വരച്ച് എഴുതി 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 കാണിക്കാം നിങ്ങളപ്പോൾ ഒന്നും ചിന്തിക്കില്ല അതെന്താണെന്ന് പോലും ചിന്തിക്കില്ല അപ്പം നിങ്ങളത് അതുപോലെ തന്നെ കോപ്പി അടിക്കും അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു പേപ്പർ എനിക്ക് ഈസി ആയിട്ട് അങ്ങ് ഡിസ്പ്ലേ ചെയ്യാം അപ്പോൾ പ്ലസ് വിട്ടു അതെന്താണെന്ന് ചെയ്യുക അങ്ങനെ നമ്മൾ കണക്ക് ചെയ്താൽ നമ്മൾ പെട്ടെന്ന് മറന്നുപോകും അപ്പോൾ അല്പമെങ്കിലും ചിന്തിക്കാൻ വേണ്ടിയാണ് ഇതിന് തൊട്ടുമുമ്പ് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ അത് നിങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേനും എഴുതാനുള്ളത് പറഞ്ഞ് തരുന്നില്ല ഞാൻ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എഴുതി വെക്കുക അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എഴുതി വെച്ചേക്കാൻ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനവിടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പടം വരച്ചു അതെല്ലാം എഴുതി വെച്ചു അങ്ങ് ചെയ്ത് പോയാൽ മതി നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ജോമെട്രിയിലെ കണക്കുകൾ ചെയ്യാൻ ഒരുപാട് സ്റ്റെപ്പുകളൊന്നും എഴുതി വെക്കേണ്ട ആ സ്റ്റെപ്പുകൾ കണ്ടാൽ നമുക്ക് തല തലക്രമം അതെങ്ങനെയാണ് കിട്ടിയെന്ന് പറയത്തില്ല പടത്തിൽ വൃത്തിയായിട്ട് പിക്ചർ വരയ്ക്കിയ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആ പിക്ചറിൽ അടയാളപ്പെടുത്തുക അതിനുശേഷം അതിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഭാഗം കിട്ടും ഒന്നോ രണ്ടോ സ്റ്റെപ്പുകൾ മാത്രം എഴുതിയാൽ മതി ആൻസറിലേക്ക് പോകാം പടത്തിൽ തന്നെ എഴുതി സോൾവ് ചെയ്യാൻ പറ്റും നമുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആംഗിൾ അത്രയാണെങ്കിൽ ആ ആംഗിൾ ഇത്ര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മൾ അതിൻ്റെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് എഴുതിയാൽ മതി ഇപ്പോൾ പേപ്പർ വാലുവേഷനൊക്കെ ഞങ്ങൾ പോകുമ്പോൾ പടത്തിൽ തന്നെ എഴുതി സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുൾ മാർക്ക് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കറിയാം നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് അറിയാം പിന്നെ അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് താഴേക്ക് വെക്കുമ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാനാണ് പാടുവരുന്നത് കൃത്യമായിട്ട് ഓർക്കുക ജോമട്രിയിലെ ഏത് പ്രോബ്ലം വന്നാലും ഏത് കണക്ക് വന്നാലും അതിൻ്റെ പടം നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക അതിനുശേഷം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ അടയാളപ്പെടുത്തി വയ്ക്കുക പടത്തിൽ തന്നെ ഏതെങ്കിലും ആങ്കിള് അല്ലെ വശങ്ങൾ കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മുടെ മനസ്സ് വെച്ച് ചെയ്തിട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ആ ചെയ്തത് എങ്ങനെയാണെന്ന് ഒന്നോ രണ്ടോ സ്റ്റെപ്പ് മാത്രം താഴെ എഴുതുക നാൽപ്പത്തി രണ്ടാമത്തെ പേജിലെ ഒന്നാമത്തെ കണക്ക് ഇതാണ് അവിടെ പൊതുവായിട്ട് ഒരു വശമുണ്ട് മൂന്ന് ത്രികോണങ്ങളുണ്ട് ത്രീ ട്രയാങ്കിൾസ് കോമൺ സൈഡ് ഒരെണ്ണമുണ്ട് ഒരു ആംഗിൾ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ നൂറ്റിപ്പത്ത് ഡിഗ്രി തൊട്ട് മുകളത്തെ കോൺ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി അതിൻ്റെ മുകളിലത്തെ കോൺ എന്ന് പറയുന്നത് എഴുപത് ഡിഗ്രി അതിനുശേഷം ചോദിച്ചിരിക്കുകയാണ് പൊതുവായിട്ടുള്ള ആ കോമൺ സൈഡ് ഡയമീറ്ററായിട്ട് ഒരു സെമി സർക്കിൾ വരച്ചാൽ അല്ലെങ്കിൽ ഒരു വൃത്തം വരച്ചാൽ ഫുൾ ആയിട്ട് സർക്കിൾ വരച്ചാൽ ഈ കോണുകളുടെ സ്ഥാനം എവിടെയായിരിക്കും ഒറ്റ തോട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടും നമ്മൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളെ പടം വരച്ചിട്ട് വൃത്തം വരച്ചൊന്നും കാണിക്കണം നമുക്കറിയാം നൂറ്റിപ്പത്ത് ഡിഗ്രി വരുന്ന ഒരു കോണുണ്ട് തൊണ്ണൂറിനേക്കാൾ കൂടുതൽ അത് വൃത്തത്തിനുള്ളിലായിരിക്കും എഴുപത് ഡിഗ്രിയുള്ള കോൺ അത് വൃത്തത്തിന് വെളിയിലായിരിക്കും കൃത്യമായിട്ട് വടം വരയ്ക്കുക ഈ മൂന്ന് കാര്യങ്ങൾ എഴുതിയാൽ മതി തൊണ്ണൂറ് ഡിഗ്രിയുള്ള കോൺ വൃത്തത്തിൽ നൂറ്റിപ്പത്ത് ഡിഗ്രിയുള്ള കോൺ വൃത്തത്തിനുള്ളിൽ എഴുപത് ഡിഗ്രിയുള്ള കോൺ വൃത്തത്തിന് വെളിയിൽ എന്ന് പറയും പേജ് നാൽപ്പത്തി രണ്ടിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഒരു ക്വാഡ്രി ലാറ്ററൽ കാണുവാൻ സാധിക്കും ഒരു ചതുർഭുജം കാണുവാൻ സാധിക്കും ഈ ചതുർഭുജത്തിൻ്റെ മൂന്ന് കോണുകൾ തന്നിട്ടുണ്ട് ഒരു കോൺ നൂറ്റി അഞ്ച് ഡിഗ്രി താഴെ വരുന്ന കോൺ അൻപത്തി അഞ്ച് ഡിഗ്രി സൈഡിലെ ഒരു കോൺ നൂറ്റി പത്ത് ഡിഗ്രി നാലാമത്തെ കോൺ തന്നിട്ടില്ല എന്നിട്ട് അവർ പറയുകയാണ് രണ്ടു വികരണങ്ങളും വ്യാസമായിട്ട് വരച്ചാൽ ഒരു വൃത്തം വരച്ചാൽ മറ്റ് രണ്ട് കോണുകളുടെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് അപ്പോൾ നമുക്ക് മൂന്ന് കോണുകൾ അറിയാം നൂറ്റിയഞ്ച് അൻപത്തി അഞ്ച് നൂറ്റിപ്പത്ത് നമുക്കറിയാം നാല് കോണുകളുടെ തുക മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മുകളിലത്തെ ആ ആങ്കിൾ മുന്നൂറ്റി അറുപതിൽ നിന്ന് ഈ മൂന്ന് കോണുകളും കൂട്ടിയിട്ട് കുറയ്ക്കുക നയൻറ്റി ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ നമുക്ക് നാല് കോണുകളും അറിയാം നിങ്ങൾ നോട്ട്ബുക്കിൽ ഈ പടം വരയ്ക്കുക നാലാമത്തെ കോൺ എത്രയാണെന്ന് പടത്തിൽ തന്നെ എഴുതാം വഴി എഴുതണമെന്നൊന്നും നിർബന്ധമില്ല വഴി എഴുതണമെങ്കിൽ എഴുതാം മുന്നൂറ്റി അറുപത് മൈനസ് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് നൂറ്റിയഞ്ച് അധികം പ്ലസ് വൺ ടെൻ പ്ലസ് ഫിഫ്റ്റി ഫൈവ് നമ്മളിടുന്നു സിംപ്ലിഫൈ ചെയ്യുന്നു നയൻറ്റി ഡിഗ്രി ഇനി നമുക്ക് ഓർക്കാം ഹൊറിസോണ്ടലായിട്ട് വിലങ്ങനെയുള്ള ആ വികരണം വ്യാസമായിട്ട് ഒരു വൃത്തം വരച്ചാൽ മറ്റ് രണ്ട് കോണുകൾ നമുക്കറിയാം ഉറപ്പായിട്ടും അങ്ങനെ വരയ്ക്കുമ്പോൾ നൂറ്റിയഞ്ച് ഡിഗ്രിയും നൂറ്റിപ്പത്ത് ഡിഗ്രിയും തമ്മിലാണ് നമ്മൾ വ്യാസം വികരണം വരച്ചിരിക്കുന്നത് മുകളിലത്തെ കോൺ ഏറ്റവും മുകളിലത്തെ കോൺ തൊണ്ണൂറ് ഡിഗ്രി ഉറപ്പായിട്ടും ആ പോയിൻ്റിൽ കൂടിയാണ് വൃത്തം കടന്നു പോകുന്നത് കാരണം നയൻറ്റി ഡിഗ്രി വന്നു താഴത്തെ കോൺ ഫിഫ്റ്റി ഫൈവ് ആണ് അമ്പത്തി അഞ്ചാണ് തൊണ്ണൂറിൽ കുറവാണ് അപ്പോൾ വൃത്തത്തിന് വെളിയിലേക്ക് പോകും നമ്മൾ വൃത്തം വരയ്ക്കൊന്നും വേണ്ട കൃത്യമായിട്ട് നാല് കോണുകൾ നമ്മൾ ഇരുന്നു അതിനുശേഷം നമ്മൾ പറയും നൂറ്റിയഞ്ച് ഡിഗ്രി ഇപ്പം നമ്മൾ എ ബി സി ഡി എന്ന് പേരിടുകയാണെങ്കിൽ എ സി വ്യാസമായിട്ട് വരച്ചാൽ അൻപത്തഞ്ച് ഡിഗ്രി കോൺ വൃത്തത്തിന് വെളിയിലായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി കോൺ വൃത്തത്തിലായിരിക്കും അടുത്തത് വെർട്ടിക്കലായിട്ട് കുത്തനെയുള്ള ആ ആ വികരണം നമ്മൾ വ്യാസമായിട്ട് സർക്കിൾ വരച്ചാൽ വൃത്തം വരച്ചാൽ നമുക്കറിയാം തൊണ്ണൂറ് ഡിഗ്രിയും അമ്പത്തഞ്ച് ഡിഗ്രിയും തമ്മിലാണ് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ യോജിപ്പിക്കുമ്പോൾ രണ്ട് വശത്തുള്ളത് നൂറ്റിയഞ്ചും നൂറ്റിപ്പത്തുമാണ് ആ രണ്ട് കോണുകൾ തൊണ്ണൂറിനേക്കാൾ കൂടുതലാണ് രണ്ടും വൃത്തത്തിനുള്ളിലായിരിക്കും സ്റ്റെപ്പുകൾ എഴുതാനും നമുക്ക് എളുപ്പമാണ് തൊണ്ണൂറ് ഡിഗ്രി അമ്പത്തഞ്ച് ഡിഗ്രി കൂട്ടി യോജിപ്പിച്ചാൽ മറ്റു രണ്ട് കോണുകൾ അതുതന്നെ ഗ്രേറ്റർ ദാൻ നയൻറ്റി സോ ദ പൊസിഷൻ ഈസ് ഇൻസൈഡ് ദി സർക്കിൾ മൂന്നാമത്തെ ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ചോദ്യം കാണുന്നത് നിങ്ങൾ പോയി പടം വരയ്ക്കാൻ പോകരുത് നമ്മളൊന്ന് ചിന്തിക്കുക നമ്മൾ മട്ട ത്രികോണത്തെപ്പറ്റി പഠിച്ച ആദ്യ ക്ലാസ്സിൽ മട്ട ത്രികോണത്തിൻ്റെ വശങ്ങളായിട്ട് വരാവുന്ന സംഖ്യകൾ ഏതാണെന്ന് കണ്ടു നമ്മളതിനെ പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് വിളിച്ചു പൈതഗോറിയൻ സംഖ്യാത്രയങ്ങൾ അതിത്രയേ ഉള്ളൂ മട്ട ത്രികോണത്തിൻ്റെ വശങ്ങൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്ന നമുക്കറിയാം പൈതഗോറസ് സ്ഥിറം അനുസരിച്ച് പാദം സ്ക്വയർ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ലെംബം സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോർട്ടിനോ സ്ക്വയർ അതായത് അവയുടെ വർഗങ്ങൾ അതിലേറ്റവും ബേസായിട്ട് നമ്മൾ പറയുന്ന സംഖ്യകൾ മൂന്ന് നാല് അഞ്ച് ത്രീ ഫോർ ഫൈവ് ആണ് കാരണം ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ ഈക്വൽ ടു ഫൈവ് സ്ക്വയർ അന്നൊരു പക്ഷേ ടീച്ചേഴ്സ് പഠിപ്പിച്ച് കാണും പൈതഗോറിയൻ സംഖ്യാത്രയങ്ങൾ കണ്ടുപിടിക്കാനുള്ള ചില മാർഗങ്ങളൊക്കെ മൂന്ന് നാല് അഞ്ച് എന്ന സംഖ്യകളുടെ മൾട്ടിപ്പിൾ ഗുണിതങ്ങളായിട്ട് വരുന്നതും റൈറ്റ് ആംഗിൾ ട്രൈ ആംഗിളിൻ്റെ മട്ടത്ര ഗോണത്തിൻ്റെ സൈഡായിട്ട് വരും അപ്പോൾ മൂന്ന് നാല് അഞ്ച് പറഞ്ഞു പോയി അങ്ങനെ വന്ന അവസരത്തിൽ വന്ന മറ്റൊരു കേസാണ് പന്ത്രണ്ട് പതിമൂന്ന് അതായത് ഫൈവ് സ്ക്വയർ എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് ആണ് അഞ്ചിൻ്റെ വർഗം ഇരുപത്തി അഞ്ച് ട്വൽവ് സ്ക്വയർ എന്ന് പറയുന്നത് വൺ ഫോർട്ടി ഫോർ ആണ് പന്ത്രണ്ടിൻ്റെ വർഗം നൂറ്റി നാൽപ്പത്തി അത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്നത് നൂറ്റി അറുപത്തി ഒൻപതാണ് അത് തേർട്ടീനിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് എഴുതാൻ പറ്റും ഫൈവ് സ്ക്വയർ പ്ലസ് ട്വൽവ് സ്ക്വയർ ഈക്വൽ ടു തേർട്ടീൻ സ്ക്വയർ അഞ്ച് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് സ്ക്വയർ സമം പതിമൂന്ന് സ്ക്വയർ അതുകൊണ്ട് തന്നെ ഇതൊരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണെന്ന് നമ്മൾ ആദ്യമൊന്നും മനസ്സിലാക്കുക നീ എളുപ്പമായി നമുക്ക് ഒരു കോൺ മാത്രമാണ് തൊണ്ണൂറ് ഡിഗ്രി നയൻ്റി ഡിഗ്രി മറ്റ് രണ്ടും ലെസ് ദാൻ നയൻ്റിയാണ് തൊണ്ണൂറിനേക്കാൾ കുറവാണ് അഞ്ച് സെൻറ്റിമീറ്റർ വ്യാസമായിട്ട് വരയ്ക്കുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ ചെറിയ വശം വ്യാസമായിട്ട് വരയ്ക്കുമ്പോൾ മൂന്നാം കോൺ അതെ ഏറ്റവും ചെറിയ വശമാണ് വ്യാസമായിട്ട് വരച്ചത് മൂന്നാം കോൺ തൊണ്ണൂറിനേക്കാൾ കുറവായിരിക്കും അതുകൊണ്ട് വൃത്തത്തിന് വെളിയിലായിരിക്കും അടുത്തത് പന്ത്രണ്ട് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വ്യാസമായിട്ട് വരയ്ക്കുമ്പോൾ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വ്യാസമായിട്ട് വരയ്ക്കുമ്പോൾ ഇതിലേ വന്ന് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വ്യാസമായിട്ട് വരയ്ക്കുമ്പോൾ നയൻറ്റിയിൽ ഒരു മൂന്നാമത്തെ കോണ് തൊണ്ണൂറിനേക്കാൾ കുറവാണ് വൃത്തത്തിന് വെളിയിലായിരിക്കും അടുത്തത് പതിമൂന്ന് സെൻറ്റിമീറ്റർ വ്യാസമായിട്ട് വരയ്ക്കുമ്പോൾ ഏറ്റവും നീളം കൂടിയ വശം വ്യാസമായിട്ട് വരയ്ക്കുമ്പോൾ നീളം കൂടിയ വശത്തിൻ്റെ ഓപ്പോസിറ്റാണ് നയൻറ്റി ഡിഗ്രി വരുന്നത് അതെ ആ കോണിൻ്റെ സ്ഥാനം വൃത്തത്തിലായിരിക്കും കാരണം നീളം കൂടിയ വശം പതിമൂന്ന് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ എതിരേ കിടക്കുന്ന കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണ് പതിമൂന്ന് സെൻറ്റിമീറ്റർ വ്യാസമായിട്ട് വൃത്തം വരച്ചാൽ മൂന്നാമത്തെ കോൺ വൃത്തത്തിലായിരിക്കും ആൻസർ വഴി എഴുതണമെങ്കിൽ എഴുതുക ആദ്യം തന്നെ ഇതൊരു പൈത കോറിയും ട്രിപ്പിൾ ഇറ്റാണെന്ന് കാണിച്ചു കൊടുക്കുക ഫൈവ് സ്ക്വയർ പ്ലസ് ട്വൽവ് സ്ക്വയർ ഈക്വൽ ടു തേർട്ടീൻ സ്ക്വയർ അതുകൊണ്ട് ഇത് ഒരു മട്ട മട്ടത്തരകോണത്തിൻ്റെ വശമാണ് ദിസ് ഈസ് ദ സൈഡ് ഓഫ് എ റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ എഴുതുന്നു അഗൈൻ യു ക്യാൻ റൈറ്റ് ഇഫ് ദ ഡയമീറ്ററിസ് ഫൈവ് സെൻറ്റിമീറ്റർ ദെൻ യു ക്യാൻ കംപ്ലീറ്റ് ദ ഓൾ പ്രോബ്ലം ലൈക്ക് ദിസ് നാൽപ്പത്തി രണ്ടാമത്തെ പേജിൽ നാലാമത്തെ ക്വസ്റ്റിനാണ് പറഞ്ഞത് അതിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അവർ വലിയ വൃത്തത്തിൻ്റെ ഒരു ഞാൻ വരച്ചിട്ടുണ്ട് അതായത് രണ്ട് വൃത്തങ്ങൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു ശരിക്കും ഇത്രയേ ഉള്ളൂ രണ്ട് വൃത്തത്തിനും പൊതുവായിട്ടുള്ള ഒരു വ്യാസമാണ് ആദ്യത്തെ വലിയ വൃത്തത്തിൻ്റെ പകുതിയാണ് രണ്ടാമത്തെ ചെറിയ വൃത്തത്തിൻ്റെ വ്യാസം അതായത് ആരം പകുതിയായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ ഒരു കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് ഏത് ഞാൻ വരച്ചാലും ഏത് കോഡ് വരച്ചാലും ആ കോഡ് ചെറിയ വൃത്തത്ത് ബൈസെക്റ്റ് ചെയ്യും അതായത് തുല്യ നീളത്തിൽ മുറിക്കും എന്ന് തെളിയിക്കുക അതായത് ഇപ്പോൾ വരച്ച് വച്ചിരിക്കുന്നത് മുകളിലേക്കൊരു ഞാണാണ് ആ ഞാൻ ചെറിയ വൃത്തത്തിൽ ഒരു പോയിന്റ് ഉണ്ട് ആദ്യ പോയിന്റിൽ നിന്ന് അവിടം വരെയും ബാക്കിയുള്ള ഭാഗവും തുല്യനീളമാണെന്ന് തെളിയിച്ചാൽ മതി നമ്മൾ ഈ പടം കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള വൃത്തത്തെപ്പറ്റി നമ്മൾക്കറിയാവുന്ന സിദ്ധാന്തങ്ങളും തീരങ്ങളും ഒക്കെ വരിക ഒന്നും തോന്നുന്നില്ല എങ്കിൽ ആ പടത്തിൽ ചെറിയ ഒരു വര കൂടി വരയ്ക്കുക അതായത് വലിയ ഞാൻ വൃത്തത്തെ ഖണ്ണിക്കുന്ന ബിന്ദുവിൽ നിന്നും വ്യാസത്തിൻ്റെ മറ്റേറ്റത്തേക്കൊരു വരാം ചെറിയ വൃത്തത്തിൽ അതുപോലെ വരയ്ക്കുക അപ്പോൾ നമുക്കറിയാം അവിടെ വരുന്ന രണ്ട് കോണുകൾ തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് ആ കണക്കിൻ്റെ ഒരു സൊല്യൂഷനായി പരിഹാരമായി തൊണ്ണൂറ് ഡിഗ്രിയാണെന്നറിയാം കാരണം അർത്ഥവൃത്തത്തിലെ കോൺ മട്ടമാണ് ഇപ്പോൾ നമുക്കറിയാൻ പറ്റും രണ്ട് മട്ട ത്രികോണങ്ങളാണ് ആ രണ്ട് മട്ട ത്രികോണങ്ങളും സിമിലർ ട്രയാങ്കിൾസാണ് സദൃശ ത്രികോണങ്ങളാണ് താഴത്തെ ആ വ്യാസത്തിൽ നോക്കിയേ അതെ ചെറിയ മട്ട മട്ടത്രികോണത്തിൻ്റെ കർണവും വലിയ മട്ട മട്ടത്രികോണത്തിൻ്റെ കർണവുമാണ് കാണുന്നത് ചെറിയ മട്ട മട്ടത്രികോണത്തിൻ്റെ ഇരട്ടിയാണ് വലിയ മട്ട മട്ടത്രികോണത്തിൻ്റെ കർണം കാരണം അത് ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ട് അതെല്ലേ അതുകൊണ്ട് ആ ലംബവശങ്ങൾ ലംബവശങ്ങളേതായിരിക്കും അതും ഇരട്ടിയായിരിക്കും കാരണം ആ രണ്ടും മട്ട ത്രികോണങ്ങളും സദൃശ ത്രികോണങ്ങളാണ് നമ്മൾ ആ തരത്തിലുള്ള പടം നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു മട്ട ത്രികോണം ഇങ്ങനെ വരയ്ക്കും സമാന്തരമായിട്ട് വരയ്ക്കും നേർ മധ്യ ബിന്ദുവിൽ നിന്നാണെന്നുള്ളത് അറിയാം അങ്ങനെയാണെങ്കിൽ ആ വശങ്ങൾ നേരെ ഇരട്ടിയായിരിക്കും നമുക്ക് അതിൻ്റെ സ്റ്റെപ്പ് എഴുതാൻ ഒരു പാടുമില്ല നിങ്ങൾ ആ താഴത്തെ ഭക്ഷണത്തിന് ഇഷ്ടമുള്ള പേര് കൊടുക്കുക വലിയ വ്യാസത്തിന് എ ബി ബിന്ന് കൊടുക്കുക ചെറിയ വൃത്തത്തിൻ്റെ വ്യാസത്തിന് എ ഓൾറെഡി അവിടെയുണ്ട് ഒരു സി സീന്ന് കൊടുക്കുക കണ്ണിക്കുന്ന രണ്ട് പോയിൻ്റുകൾക്കും പേര് കൊടുക്കുക രണ്ടും മട്ടത്തി പേര് പേരെടുക്കുക സിമിലർ ആണെന്ന് പറയുക കാരണം പടത്തിൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്യുക രണ്ടും മട്ടത്തരകോണങ്ങൾ അത് സദൃശ്യമാണെന്ന് പറയുക വഴി എഴുതാൻ ഒറ്റ സ്റ്റെപ്പ് മതി അതിൻ്റെ അകത്ത് അതായത് കർണനീളങ്ങൾ എഴുതുക ആ ചെറിയ കർണം അതുതന്നെ ഇരട്ടി ടു ഇൻറ്റു ചെറിയ നിങ്ങൾ കൊടുത്ത പേരെന്താണോ അത് എഴുതിയാൽ മതി ടു ഇൻറ്റു ദയർ ഫോർ ആ നീളം എടുക്കുക അതായത് ഞാനിൻ്റെ കോഡിൻ്റെ ആ ഭാഗം എടുക്കുക ആ ലെന്ത് അതുതന്നെ ടു ഇൻ ടു സ്മോൾ ലെന്ത് ഈക്വൽ ടു ആ ഒരു ലെന്ത് അത്രയും മാത്രം സ്റ്റെപ്പ് എഴുതിയാൽ മതി ഇന്ന് ചിന്തിക്കുക പടം ഇതുപോലെ വരയ്ക്കുക പേര് കൊടുക്കുക രണ്ടോ മൂന്നോ സ്റ്റെപ്പിൽ ആൻസർ എഴുതുക ഇപ്പോൾ ചെയ്ത പോലെ വളരെ രസകരമാണ് ഇതിൻ്റെ അകത്തെ കണക്കുകൾ ചെയ്യാൻ കാരണം ആ പടം വരച്ച് നമുക്ക് കൃത്യമായിട്ട് കണ്ട് അങ്ങ് ചെയ്തു പോകാം നിങ്ങൾ ഇപ്പോൾ ചെയ്ത ഈ കണക്കുകൾ നോട്ട്ബുക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യുക ബാക്കി കണക്കുകൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിച്ച് ഒന്നിച്ചിരുന്ന് ചെയ്യാം